നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനു സമീപം കേരള വിഷൻ കസ്റ്റമർ കെയർ സെന്ററും പെരിയാർ വിഷൻ കോൺഫറൻസ് ഹാളും തുറന്നു. പെരുമ്പാവൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബി വി അബൂബക്കർ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. കസ്റ്റമർ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം കെ സി ബി എൽ ചെയർമാൻ പ്രവീൺ മോഹൻ നിർവഹിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കൂടുതൽ ഉയരങ്ങളിലേക്ക്. പെരുമ്പാവൂരിൽ കേരള വിഷൻ കസ്റ്റമർ കെയർ സെന്ററും പെരിയാർ വിഷൻ കോൺഫറൻസ് ഹാളും തുറന്നു. മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപമാണ് പുതിയതായി ആരംഭിച്ച കസ്റ്റമർ കെയർ സെന്ററും കോൺഫറൻസ് ഹാളും. പെരുമ്പാവൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബി വി അബൂബക്കർ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. കെ സി ബി എൽ ചെയർമാൻ പ്രവീൺ മോഹൻ കസ്റ്റമർ കെയർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിയാർ വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അശോകൻ ഓസി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ സക്കീർ ഹുസൈൻ, സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് പി എസ്, പെരിയാർ വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബേബി ജോസഫ്, സി ഒ എ ആലുവ മേഖലാ സെക്രട്ടറി കെ എ വേലായുധൻ, പെരിയാർ വിഷൻ ടെക്നിക്കൽ ഡയറക്ടർ ബിജു പി എ, കേരള വിഷൻ കോതമംഗലം ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ രാജു സി എസ്, കേരള വിഷൻ കൊച്ചിൻ ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ റോബിൻ പി എസ്, ട്രാവൻകൂർ എൻ്റർടൈൻമെൻറ്റ് എം ഡി എസ് ഷറഫ്, പെരിയാർ വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി വി ഐസക്, അങ്കമാലി ബ്രോഡ്ബാൻഡ് മാനേജിംഗ് ഡയറക്ടർ മനോജ്, സി ഒ എ ജില്ലാ സെക്രട്ടറി സന്തോഷ് ടി എസ്, സി ഒ എ കോതമംഗലം മേഖലാ പ്രസിഡന്റ് ജെറാൾഡ്, പെരിയാർ വിഷൻ മാനേജിംഗ് പാർട്ണർ ഷമീർ കെ എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നലെ കേരള വിഷയോടൊപ്പം നിന്ന പെരുമ്പാവൂരിലെ ജനങ്ങൾ, എനിക്കറിയാം പെരുമ്പാവൂരിലെ വിഷയങ്ങളെല്ലാം പെരുമ്പാവൂരിലെ ജനകീയ പ്രശ്നങ്ങൾ, അതെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉദ്യോഗസ്ഥ നേതൃത്വത്തിന്റെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റു പ്രധാന ഭാരവാഹികളെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ പെരിയാർ വിഷൻ എടുക്കുന്ന ഫണ്ട്, അത്രത്തോളം പ്രേക്ഷകർ പെരിയാർ വിഷൻ ഇവിടെയുണ്ട്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് 2014 കേവലം കുറച്ച് ഓപ്പറേറ്റർമാർ കൂടി, നമ്മുടെ ഇവിടെ 6-7 ഓപ്പറേറ്റർമാർ കൂടിയിട്ട് കേരള വിഷന്റെ സിഗ്നേച്ചറുകൾ കൊണ്ടു ചെയ്തു. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ആവശ്യപ്പെട്ട സമയത്ത്, അന്ന് അൻവർ ഉണ്ടായിരുന്ന സമയത്ത് സി ഒയുടെ സംസ്ഥാന ഓഫീസർ ഉണ്ടായിരുന്ന അൻവർക്കെയാണ് നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ അനുവദിക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.